കാദോഷ് മീഡിയയുടെ മാരാമൺ മെമ്മറീസ് എന്ന ഈ പരിപാടിയിലേക്ക് തിരുമിനെ സ്വാഗതം ചെയ്യുന്നു. മൊത്തമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഈ പ്രാവശ്യത്തെ അമരക്കാരനെന്ന നിലയിൽ തിരുമേനി നടത്തുന്ന കൺവെൻഷനാണല്ലേ. അപ്പം തിരുമേനി, ഇതൊരു ഈ പമ്പാ നദി ആരംഭിക്കുന്നത് ഒരു നിർജ്ജീവമായ പാറക്കെട്ടിലുണ്ടായിരുന്ന അരുവിയിലൂടെയാണ്. അത് വന്ന് പിന്നീട് വിശാലമായ ഒരു നദിയായി തീരുന്നതുപോലെ മാരാമൺ കൺവെൻഷൻ ഒരു ചെറിയ അരുവി പോലെ ആരംഭിച്ച ഒന്നാണ് 128 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നൊരു വലിയ വിശാലമായ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു കൺവെൻഷനായി മാറിയിരിക്കുമ്പോൾ തിരുമേനിയുടെ ഈ കൺവെൻഷനെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ നായി ഉറക്കാൻ പറ്റും. അതെ, മാരാമൺ ചെറിയൊരു അരുവിയായി തന്നെ തുടങ്ങിയതാണ്. ആദ്യത്തെ സമ്മേളനത്തിൽ 7000 പേരാണ് വന്നതെന്ന് പറയുന്നത്. അതൊരു വലിയ സംഖ്യയായിരുന്നു അക്കാലത്ത്. എന്നാൽ യാത്രാ സൗകര്യങ്ങളില്ല, കേട്ടിട്ടില്ല, കൺവെൻഷനില്ല, പാർട്ടികളില്ല, അങ്ങനെ ഒന്നുമില്ലായ്മ. പിന്നെ സഭ ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, കോടതി കേസുകൾ, പള്ളികൾ നഷ്ടപ്പെടുക, കൂടി വരാനൊരു ഇടമില്ലാതിരിക്കുക, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഉണ്ടായ ഒരു വിപ്ലവകാരമായ ഒരു രീതിയും അനുഭവമാണ്. ആളുകൾക്ക് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്താണ് കൺവെൻഷൻ? അതെ, എന്താണ് പാട്ടില്ല? അങ്ങനെ ആ ഒരു രീതി, ഇന്നത്തെ രീതി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. എന്നാൽ ഇതിൻ്റെ വളർച്ച ആ രീതിയിലൊരു ചെറിയ അരുവി പോലെ തന്നെയാണ് മാരാമൺ മഹായോഗം വന്നത്. കൺവെൻഷൻ അതൊരു മഹായോഗം എന്നുള്ള രീതിയിൽ വരാൻ തക്കവണ്ണം, ലോകത്തിലെ വലിയൊരു കൺവെൻഷൻ എന്ന് പറയാൻ തക്കവണ്ണം അതിനുള്ള ഒരു വളർച്ച, ഉയർച്ച, അതെല്ലാം നമുക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. എനിക്കൊരു 10-14 വയസ്സുള്ളപ്പോൾ യുവജന സഖ്യത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഞങ്ങൾ കൺവെൻഷൻ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാരാമൺ ഒരു കൊതിയാണ്, എന്താണ് മാരാമൺ എന്ന് അറിയാനുള്ള ജിജ്ഞാസ. അത് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ആദ്യം പന്തലിൽ വരുന്നത്. പിന്നീട് യുവജന സഖ്യം കൂട്ടുകാരുമായിട്ടൊന്നിച്ച് വരാനത്. പിന്നെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ വേണ്ടി കൊതി കെട്ടി വരും. ഭക്ഷണം കഴിക്കാനൊരു സ്ഥലമില്ല. അതിൻ്റെ തീരത്തുള്ള എവിടെയെങ്കിലും കയറി കൊക്കോ തോട്ടങ്ങളിൽ ഇരുന്ന് ഭക്ഷണം ഒന്നിച്ച് കഴിക്കുക, പോവുക, അങ്ങനത്തൊക്കെയാണ്. പിന്നെ ക്രമേണ വന്നപ്പോൾ സെമിനാരി പഠിക്കാൻ പോയ 3-4 കൊല്ലം മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് കൺവെൻഷൻ ഒഴിഞ്ഞൊരു കാലം. പിന്നൊരു വൈദികനാകുന്നു, പിന്നെ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ അച്ഛനും കൂടി ഉള്ളതുകൊണ്ട്, അച്ഛനും കൺവെൻഷൻ തുടങ്ങുന്ന വന്നതുകൊണ്ട് അവസാനം എല്ലാവരും മണപ്പുറത്തു നിന്ന് പോകുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരും കൺവെൻഷൻ പന്തല് വിട്ട് പോകത്തുള്ളൂ. പിന്നെ കൺവെൻഷൻ ഷെഡിൻ്റെ ചുമതല എടുക്കാൻ തുടങ്ങി. അപ്പോൾ കെ എൽ യേശുദാസൻ അച്ഛൻ ഞാനും കൂടിയാണ് ഒരു വർഷം നടത്തിയത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അതിന് പോകുന്നു. വടശ്ശേരിക്കരയിലെ താഴത്തിലത്തെ അച്ഛനുണ്ട്, അച്ഛൻ ചിപ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ട് വരും. അങ്ങനെ പിന്നെ വൈകുന്നേരം രാത്രിയെല്ലാം മണപ്പുറത്താണ് കിടപ്പ്. ഓഹോ. അപ്പം പി കെ കോശി അച്ഛനുണ്ട്, മറ്റു കൂട്ടുകാരുണ്ട്. അപ്പം അച്ഛൻ നക്ഷത്രം പഠിപ്പിക്കും, ഈ മുഴക്കോൽ ഇതാണ്, ഈ നക്ഷത്രം ഇതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മലർന്ന് കിടന്ന ഈ നക്ഷത്രങ്ങളെ നോക്കി ഈ കാലം കഴിയും. അപ്പോൾ ക്ലജി ഷെഡ് എന്നും, അപ്പോൾ എത്രയോ അച്ഛന്മാരെ കാണാം, പരിചയപ്പെടാം, വിളമ്പിക്കൊടുക്കാം, അതൊരു പുതിയ അനുഭവമായിരുന്നു. അതിലൊക്കെ ഏറ്റവും സന്തോഷം രാത്രി പ്രസംഗം നടക്കുമ്പോൾ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ നല്ല സമയമാണ്, നിശബ്ദമായി കിടക്കാം, നല്ല ചെറു ചൂടുണ്ട്, പ്രസംഗം കേൾക്കുകയും ചെയ്യും. അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇങ്ങനെ കൺവെൻഷനോട് വളരെ ബന്ധിച്ച് എങ്ങനെ കൺവെൻഷനിൽ വരാതിരിക്കുന്ന അച്ഛന്മാരെ കൊണ്ടുവരാം, ഷെഡിൽ രജിസ്റ്റർ ചെയ്യാത്ത അച്ഛന്മാർ, ഇവരെക്കുറിച്ചൊക്കെ എനിക്ക് അന്നും പരിഭവം ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ടാണ് ഈ സന്തോഷം മനസ്സിലാക്കാത്തത് എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് കൺവെൻഷൻ എപ്പോഴും അനുഗ്രഹകരമായ ഒരു കൂട്ടായ്മയായിരുന്നു. വിവിധ ക്ലാസ് സ്റ്റോളുകൾ, അവരെല്ലാം കാണുക, എന്തെങ്കിലും കൊടുക്കുക, അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, അതൊക്കെ കൺവെൻഷൻ തന്ന ഒരു വലിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമായിരുന്നു. ഈ ചെറുപ്പത്തിൽ സുവിശേഷ വേലക്കായി സമർപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നും ബോയ്സ് ക്യാമ്പിൽ പോവുക, അവിടെയൊക്കെ ഈ പ്രതിഷ്ഠയെക്കുറിച്ച് പറയുക, അതിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെയുള്ള മാറ്റമില്ല. ഞങ്ങൾ വലിയ അമിത ഭക്തിക്കാരല്ലാത്തത് കൊണ്ട് പിന്നെ അന്നത്തെ ഒരു വലിയ സന്തോഷം മെത്രാപൊലിത്തന്മാരെ കാണുക. യുഹാനൻ മാർത്തോമാ തിരുമേനി ആ എഴുന്നേറ്റുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ട് തിരുമേനിയുടെ പ്രസംഗം, ചേഷ്ടകൾ, മാത്യൂസ് തിരുമേനിയുടെ ചേഷ്ടകൾ, ഇതൊക്കെ ഞങ്ങൾക്ക് അഭിനയിക്കാനും അവരെ കാണാനുമുള്ള കൊതി വളരെ വലുതാണ്. പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന അന്നും ഇന്നും എനിക്ക് അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മയാണ്. എത്രയോ ആളുകളാണ് തീഷ്ണതയോടുകൂടെ
തിരുമേനിമാരെ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു സന്ദർഭം പ്രസംഗം കഴിയുമ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവരെ കാണാൻ വേണ്ടി സ്റ്റേജിന് ചുറ്റും വരിക, മനസ്സിലാക്കുക, അതൊരു വലിയ സന്തോഷകരമായ അനുഭവം. ഈ മലങ്കര സുറിയാനി സഭയിൽ നിന്ന് അന്നത്തെ നിലവിൽ നമ്മൾ തള്ളപ്പെട്ട ഒരവസ്ഥ, ആ ഒരു കാലഘട്ടത്തിൽ തീത്തു സ്വന്താമൻ്റെ മനസ്സിൽ ഉദിച്ചൊരാശയമായിരിക്കുമല്ലോ ഇങ്ങനെയൊരു കൺവെൻഷൻ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊരു കൺവെൻഷൻ ഇങ്ങനെയൊക്കെ ആകുമെന്നൊക്കെ തിരുമേനി പ്രതീക്ഷിച്ചിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം എങ്കിലും ആ തുടക്കത്തെക്കുറിച്ച് തിരുമേനിയുടെ തിരുമേനിയെന്നില്ലെങ്കിലും തിരുമേനിയുടെ തിരുമേനിക്ക് അറിയാവുന്ന ചരിത്രമൊന്ന് പറയാമോ? അഞ്ചോക്കിയിലെ സഭയുമായിട്ട് ഒരു ബന്ധത്തിലാണ് മലങ്കര സഭ കുറേ നാളുകളായി വളർന്നു വന്നത്. ആരാധനാ രീതി, പ്രവർത്തന പരിചയമല്ല. ഇവിടെ ഒരു അപ്പോസ്റ്റോലിക് സക്സഷൻ അത് ശരിയാവണ്ണം ആയിരിക്കണം എന്ന് അബ്രഹാം മൽപ്പാനച്ചന് നിശ്ചയമുണ്ടായിരുന്നു. എന്നാൽ എട്ടാം മാർത്തമ്മയുടെ കോൺസിക്രേഷന് അപൂർണമാണ് എന്നൊരു ചിന്ത സഭയ്ക്കുണ്ടായിരുന്നു. 8 മുതൽ 12 വരെയുള്ള മെത്രാന്മാരെ അങ്ങനെ തന്നെയാണ് ഗണിച്ചു വരുന്നിരുന്നത്. എന്നാൽ ഒരു വിഭാഗം കണ്ടനാട് കൂടി പറഞ്ഞ് നമുക്ക് പഴയതൊക്കെ പോട്ടെ, അങ്ങനെ കോംപ്രമൈസിലൂടെ വന്നിരുന്നു. എന്നാലും മൽപ്പാനച്ചന് വലിയ താല്പര്യമുണ്ടായിരുന്നു ഇത് റെഗുലറൈസ് ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചു, ആഗ്രഹിച്ചു. അപ്പോൾ അബ്ദം സിംഗ് എന്ന് പറഞ്ഞൊരു മെത്രാപൊലിത്ത ഇവിടെ വന്നിരുന്നു. അദ്ദേഹം വന്ന് എല്ലാവരോടും പറഞ്ഞു ഇതിനു മുമ്പുണ്ടായിരുന്ന കോൺസിക്രേഷനൊന്നും വിലയില്ല, വാലിഡിറ്റി ഇല്ല, ശരിയായ രീതിയിലല്ല, അതുകൊണ്ട് എല്ലാവരും എൻ്റെ മേൽ അഴിച്ച് പട്ട വെക്കണമെന്ന് പറഞ്ഞു. മൽപ്പാനച്ചൻ അതെ, മറ്റേ അച്ഛന്മാരും അങ്ങനെ ചെയ്തു. എന്നാൽ ഗവൺമെൻറ് അന്നത്തെ മെട്രോപൊളിറ്റൻ പറഞ്ഞു ഇത് ഞാനിപ്പോൾ ഔദ്യോഗികമായി ഞാൻ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു മെട്രോപൊളിറ്റനാണ്, എന്നെ ധിക്കരിച്ചുകൊണ്ട് ആളുകൾ വരുന്നു, അങ്ങനെ ചെയ്തവരെല്ലാവരും പുറത്താക്കണം, ഡീപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഈ അബ്ദം സിംഗ് മെത്രോപൊളിത്തയെ ഡീപ്പോർട്ട് ചെയ്യും. ഈ സമയത്താണ് മൽപ്പാനച്ചൻ്റെ കീഴിൽ പഠിച്ചവർക്ക് പട്ടം കൊടുക്കുകയില്ല എന്ന് ചേപ്പാട് ദേവാനന്ദ തിരുമേനി പറയുന്നത്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഒരു ഒരു പിന്തുടർച്ചയ്ക്കൊരു ഭംഗം വന്നതിനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മൽപ്പാനച്ചൻ്റെ ഒരു താല്പര്യം. തൊഴിലെ മെത്രാപൊലിത്തായും ചേപ്പാട് തിരുമേനിയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് അവിടെയും ഈ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അന്ത്യോക്കയിലേക്ക് ഈ മാത്യു ശമാസിനെ 22 വയസ്സുകാരനെ അയക്കുന്നത്. അപ്പോൾ ഈ അബ്ദം സിംഗ് അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയെന്നാണ് എൻ്റെ ഒരു ചിന്തയും മതവും. അതുകൊണ്ടാണ് കോൺസിക്രേഷൻ അത്ര പെട്ടെന്ന് നടന്നതും ഈ മലബാറിലെ സ്ഥിതി പത്രികീസ് ബാബയെ മനസ്സിലാക്കാനും കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് കൊടുത്ത സ്താത്തിക്കോനിൽ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. മധ്യസ്ഥത്തിന് ശേഷം അതുകൊണ്ടാണ് 23 വയസ്സിൽ അദ്ദേഹം മെട്രോപൊളിറ്റനായിട്ട് തിരിച്ചു വന്നിട്ട് ഡ്യൂലി കോൺസെക്രേറ്റഡ് ബിഷപ്പ്, അന്നത്തെ ഏക മെട്രോപൊളിറ്റൻ അദ്ദേഹമായിരുന്നു. അതെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം പിൻഗാമിയായിട്ട് തോമസ് അത്തനേഷ്യസ് എന്ന് പറഞ്ഞ തിരുമേനി അതായത് അതെ പ്രധാനപ്പെട്ട ഉദ്ദേശം സെമിനാരി അതുവരെയും അടഞ്ഞു കിടക്കുകയായിരുന്നു. സെമിനാരിയിലെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് തോമസ് അത്തനേഷ്യസ് തിരുമേനി, മാത്യു അത്തനേഷ്യസ് തിരുമേനി. കാരണം ഈ സഭ സ്വതന്ത്രമാണെന്നും ആർക്കും കീഴ്പ്പെട്ടതല്ല എന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കൈവയ്പ്പ് ഇവിടെയുള്ള ന്യൂനത പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ദൈവിക നടത്തിപ്പ് എന്ന് വിചാരിച്ചാണ് കാര്യങ്ങൾ നടന്നത്. എന്നാൽ തോമസ് അത്തനേഷ്യസ് വാസ് കോൺസെക്രേറ്റഡ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ പേട്രിയാർക്ക്. ഈ ഒരു ചിന്തയിലാണ് കേസ് മുമ്പോട്ട് പോയത്. അങ്ങനെയാണ് കേസിന് വിധിയുണ്ടായത്. വിശ്വാസം സംബന്ധിച്ച് ഒന്നുമല്ല. അന്നത്തെ ട്രസ്റ്റിയെ പോലും മാറ്റിയിട്ടില്ല, താഴത്തെ അച്ഛനായിരുന്നു. അപ്പോൾ ഈ ഒരൊറ്റ കാരണമാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ശരിയായ രീതിയിൽ അല്ല രണ്ടാമത്തെ തോമസ് അത്തനേഷ്യസ് എന്ന് പറഞ്ഞതിന് വെളിച്ചത്തിലാണ് കോടതി അദ്ദേഹത്തിനെതിരായിട്ട് വിധി ഉണ്ടായതും നമുക്കിറങ്ങിപ്പോകേണ്ടിയുള്ളത്. എന്നാൽ ഇങ്ങനെ വിധി ഉണ്ടാകുമെന്ന് ഗ്രഹിച്ച് നമ്മുടെ സഭാ നേതാക്കന്മാർ 1889 വിധി 88 സെപ്റ്റംബർ 5 അവർ കൂടി പ്രാർത്ഥിച്ച ഒരു ഒരു രജിസ്ട്രേഡ് ബോഡി ഉണ്ടാക്കി. അതാണ് സുവിശേഷ സംഘത്തിൻ്റെ ആരംഭം. അങ്ങനെയാണ് സഭ ഒരു തകർച്ചയിൽ നിന്ന് വേറൊരു പുതിയ ദശയിലേക്ക് മാറ്റുന്നത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം 1816 ഉണ്ടായ പുതിയ നിയമ തർജ്ജമയാണ്. കായംകുളം ഫിലിപ്പസ് റംബാച്ചിൻ്റെ നേതൃത്വത്തിൽ സുറിയാനിയിൽ നിന്ന് സുവിശേഷങ്ങൾ 4 പ്രതികൾ അതാണ് ആദ്യം ഉണ്ടാകുന്നത്. അതാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വേദവസം ഇതുവരെ ഇല്ലാതിരുന്നൊരു കമ്മ്യൂണിറ്റിയിൽ വേദവസം വായിക്കാൻ അനുവാദമില്ലാതിരുന്നൊരു കാലത്ത് സുലഭമല്ലാത്ത കാലത്തിൽ ഈ ക്രമേണ വേദപുസ്തകം വരികയും ഈ സമയത്താകുമ്പോഴത്തേനെ വചനം വായിക്കാനുള്ള കൊതി, വചനം കേൾക്കാനുള്ളൊരു കൊതി, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല എങ്കിലും
ആളുകൾക്ക് തിരുവചനം കേൾക്കാനൊരു സന്ദർഭം വാർത്താ മാധ്യമങ്ങളില്ല, പള്ളികളിൽ വേദവസ്തു ഉണ്ടാവുന്നതൊന്നുമില്ല, വിദ്യാഭ്യാസമില്ല, സ്കൂളുകളില്ല. ഇതിൻ്റെ ഒരു മധ്യത്തിലാണ്, ഇതൊരു പുതിയ നവോത്ഥാനത്തിൻ്റെ എക്സ്പ്രഷനാണ് ഈ കൺവെൻഷൻ. അപ്പോൾ ആ കൊതിയാണ് അന്നും ഇന്നും ജനങ്ങളെ മാരാമണിലേക്ക് ആനയിക്കുന്നത്. ഈ തോമസ് മാർ അത്തനേശ്വരത്തെ കുറിച്ച് പറയുമ്പോൾ താഴത്തച്ഛൻ്റെ ഡയറി കുറിപ്പുകൾക്കകത്ത് തോമസ് മാർ അത്തനേശ്വരത്തിന് ലാസ്റ്റിൽ അച്ഛൻ എഴുതിയ ഒരു കൽപ്പന, ഒരു കത്തുണ്ട്. അതിൽ പറയുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്, പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഇന്ന പരിഹാസം ഇതെല്ലാം പറയുന്നു. അതിനുശേഷം തോമസ് മാർ അത്തനേശ്വരത്തിൻ്റെ മരണശേഷം സഭ ഒരു വലിയ പ്രതിസന്ധിയിലായി. മേൽപ്പൊട്ടത്തമില്ല, അവർക്ക് ഇരിക്കുന്ന മൂന്ന് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായത്. ഒന്നുകിൽ നവീകരണം മറന്ന് മലങ്കര സഭയിലേക്ക് തിരിച്ചു പോവുക, രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ സഭയായ ഈ ആംഗ്ലിക്കൻ സഭയിലേക്ക് പോവുക, മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഈ ഒരു ധാരയിൽ തന്നെ പിന്തുടരുക. അപ്പോൾ അങ്ങനെ വളരെ ആശങ്കകളോടുകൂടിയാണ് അന്നത്തെ കോവിരച്ചൻ്റെ പ്രാർത്ഥനയും ഒക്കെ നമുക്കറിയാവുന്ന. അപ്പോൾ അങ്ങനെ വളരെ ആശങ്കകളോടുകൂടി ഈ സഭയിൽ തന്നെ നിലനിന്ന സഭ ഇങ്ങനെ ഒരു കൺവെൻഷൻ ആരംഭിച്ച് ഇന്ന് ലോകത്തിലെ തന്നെ ഒരു വേറിട്ട സഭയായി, ഒരു യുണീക്ക് ചർച്ചയായി നിലനിൽക്കുമ്പോൾ, അന്ന് കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ദർശനങ്ങളും ആ ഒരു സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് തിരുമേനി കരുതുന്നു. ഇത് സ്വപ്നങ്ങളെല്ലാം മാറി മാറിയല്ലേ, വ്യക്തികൾ തന്നെയല്ലേ, എല്ലാം മാറി മാറി വേണ്ടത്. എന്നാൽ ഒരു സഭ എന്ന് പറയുമ്പോൾ സഭ അന്ന് അതിനേക്കാൾ എത്രയോ വിശാലമായി. ഇവിടെ തന്നെ പറയുന്നുണ്ട് കൺവെൻഷനിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവരുന്നതിന് സംഘം കമ്മിറ്റി രണ്ട് പ്രാവശ്യം എതിർത്തെന്ന് പറയുന്നു. റാന്തൽ മതി, മനസ്സിലാകുന്നത്. ഒരു ഓരോ രീതിയിലാണ് അതിൻ്റെ വളർച്ച ഉയർച്ച. ഉച്ചഭാഷ തന്നെ 1936 അത് എതിർപ്പുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കേട്ടതാണ്, മറ്റേ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, രണ്ട് പ്രാവശ്യം സംഘം കമ്മിറ്റി കൂടി റാന്തൽ വിളക്ക് മാത്രം മതി ആ ഒരു വ്യക്തി. അങ്ങനെയാണ് ക്രമേണ ഇതിൻ്റെ എല്ലാം വളർച്ച ഓരോ പ്രാവശ്യം ഉണ്ട്. വെള്ളം കൊടുക്കുന്നതിന് ഞാൻ അന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് ആളുകൾക്ക് കുടിക്കാൻ വെള്ളം അത് കൺവെൻഷൻ്റെ പതിവല്ല. ഓഹോ, ഞാൻ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ആ മനസ്സിലുള്ള കുപ്പി വെള്ളം എന്ന് പറയുമ്പോൾ കള്ള എന്നൊരു ചിന്തയാണ് പെട്ടെന്ന് വരുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനോട് മനസ്സിലാക്കാൻ. കൺവെൻഷൻ പന്തലിൻ്റെ സ്റ്റേജ് ഞാൻ സജസ്റ്റാണ് നമുക്ക് രണ്ടുമൂന്ന് ഫ്ലവർ അതിനകത്ത് വെക്കാം, ചെടിച്ചട്ടികൾ വെക്കാം, ഇവിടെ പറ്റത്തില്ല, ഇവിടെ വേണമെങ്കിൽ. അങ്ങനെ ക്രമേണ കാര്യങ്ങൾ, കാഴ്ചപ്പാട് വ്യത്യാസങ്ങൾ, ക്രിസ്ത്യാനികൾ മാത്രമേ സ്റ്റേജിൽ കയറാവുള്ളൂ, അവർ മാത്രമേ പ്രസംഗിക്കാവുള്ളൂ എന്നൊരു വലിയ ചിന്തയുണ്ട്. അപ്പോൾ സുവിശേഷം മാത്രമേ പറയാവൂ. എബ്രഹാം മാർത്തമയുടെ സമയത്ത് ചെറിയ മീറ്റിങ്ങുകളൊന്നും നടത്താൻ അനുവദിക്കത്തില്ല, വലിയ പ്രസംഗങ്ങൾ മാത്രം, ബാക്കിയുള്ള ആളുകൾ തമ്മിൽ കാണുക, പ്രാർത്ഥിക്കുക, ഒന്നിച്ചിരിക്കുക, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ എല്ലാത്തിനും ക്രമേണ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ തിരുമേനി, അപ്പം എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു മാരാമൺ കൺവെൻഷൻ ഒരു സാമൂഹ്യ മാറ്റങ്ങൾ തുടക്കം കുറയും. ഭൂഭവനദാന പ്രസ്ഥാനം, അഗതി മന്ദിരങ്ങൾ, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം, ഇതെല്ലാം കൺവെൻഷനിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും സമൂഹത്തിൽ ദൃശ്യപ്പെടുത്താത്ത രീതിയിൽ നമ്മുടെ പ്രസംഗങ്ങൾ ആയിത്തീരുന്നത് ചിന്തിച്ചിട്ടുണ്ട്? സമൂഹം തന്നെ ഒരു സാച്ചുറേറ്റഡ് പോയിന്റിലായി, സുവിശേഷം തന്നെ ഒരു സാച്ചുറേറ്റഡ് പോയിന്റിലായി, യേശു മാത്രം കർത്താവെന്ന് പറയുന്ന പ്രസംഗങ്ങളും കുറഞ്ഞു പോകുന്നില്ലേ, മനസ്സിലായല്ലോ? അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ സമൂഹം വന്നിരിക്കുന്നത്. പണ്ട് ദാരിദ്ര്യമായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, പഠിത്തമില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ താമസിക്കാൻ ആളില്ലാതെ വന്നിരിക്കുന്ന ഒരു കാലം പോലെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺവെൻഷൻ്റെ ഓരോ രീതിയിലുള്ള ഇന്നതുപോലെ ആകാവൂ എന്നൊരു നിശ്ചയമുണ്ട്. അല്ല എങ്കിലും തിരുവനി, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൺവെൻഷൻ ഒരു കാലികമായ പ്രസക്തി ഉണ്ടെന്ന് തിരുവനി കരുതുന്നില്ല? അത് അതൊരു മർദ്ദമക്കാരന് മാത്രമല്ല, ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല, തട്ടിട്ട പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പൊട്ടുകുത്തിയ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമാണ് ഇവരെല്ലാം കൂടെ ഇതിനെ ഉൾക്കൊണ്ട് ഇത് ഞങ്ങളുടെയും കൺവെൻഷനാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടൊരു ആ രീതിയിലുള്ള വളർച്ച കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അപ്രകാരം ആ വന്നു ചേരുന്ന ആളുകൾക്ക് വേണ്ടതുപോലെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ഈ എല്ലാ കാലത്തും, ഒരു കാലത്ത് നമ്മുടെ ഇപ്പം വേർഡ്സ് വർത്ത്സ് ആയിപ്പൊക്കെ വന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ സഭയിൽ ഈ വേണ്ട വേദപരിജ്ഞാനമുള്ള അച്ഛന്മാരൊന്നും ഇല്ലാതുകൊണ്ടായിരിക്കാമല്ലോ ഒരു പ്രശ്നങ്ങളിൽ അന്ന് ശ്രീലങ്കയിൽ നിന്നും പിന്നീട് ഒക്കെ വന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാലങ്ങളിലും നമുക്കൊരു വിദേശ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു വെള്ളക്കാരുടെ ഒരു സുവിശേഷം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ ഒരു പാരമ്പര്യം എന്നുള്ള നിലയിലാണോ ഇപ്പോഴും വിളിക്കുന്നത്, അതോ നമുക്ക് ആളുകളില്ലാത്തതുകൊണ്ടാണോ? മലയാളം തന്നെ പറഞ്ഞ ഡേറ്റ് പറയുന്നവരില്ലേ? അതെ, അങ്ങനെ ആകാവൂ കൺവെൻഷൻ എന്നൊരു ചിന്തയില്ലേ, ഓരോ ചെറിയ ചിന്തകളാണ്. പിന്നെ പുറത്തുനിന്ന് ഒരാളിവിടെ വരുമ്പോൾ അവർ മാത്രമല്ല, അവർക്കും നമ്മളെ നമ്മുടെ ഒരു അംബാസഡറായിട്ട് വർക്ക് ചെയ്യാൻ അവർക്കും കഴിയും. അവർ പോയി 100 പേരോട് പറയും ഞങ്ങളിങ്ങനെ 100,000 പേരെ കണ്ടിട്ടാണ് വരുന്നത് പറയുമ്പോൾ
കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ജ്വലിപ്പിക്കാൻ അവരുടെ സന്ദർശനങ്ങൾ മുഖാന്തരമാണ്. അപ്പൊ നമ്മൾ മാത്രമാണ് ബെനിഫിറ്റഡ് ആണ്. സ്റ്റാൻലി ജോൺസണൊക്കെ ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്നല്ലോ, സഭ വരെയായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം ഒരു ബാലൻസ്ഡ് ഉണ്ടായിരുന്നു. അതെ, മനസ്സിലായില്ലേ? അപ്പം ചിലർ പ്രസംഗിച്ച ഈ ആത്മീയം കൂടിക്കൂടി ആളുകൾ സ്ലിപ്പ് ചെയ്തു പോകും, അമിത ഭക്തി ഉണ്ടാകും, അത് സ്വയം ദൈവമായി പിന്നെ അങ്ങ് പോകും. അവിടെയാണ് കൺവെൻഷനിൽ കുഴപ്പമുണ്ടാകുന്നത്. വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ് സ്വയം വിശ്വാസത്തിൽ അങ്ങ് ദൈവത്തെയും പ്രതിഷ്ഠിക്കും, സ്വന്തം ദൈവങ്ങളും ഉണ്ടാകും. അത് ഈ കൺവെൻഷനൊരു ദോഷമായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ ബാലൻസ്ഡ് ആളുകളെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അതെ. ഈ മാരാമൺ കൺവെൻഷനിൽ തിരുമേനി ഇപ്പോൾ ചുമതല ഏറ്റതിനു ശേഷം ആദ്യമായി നടക്കുന്ന കൺവെൻഷനിൽ തിരുമേനിക്ക് എന്തെങ്കിലും പുതിയ ഐഡിയകളോ ദർശനങ്ങളോ കൺവെൻഷനെ കുറിച്ച്? ഉണ്ട്. ഒന്ന് വരുന്ന എല്ലാവരും സ്വീകരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റാലിറ്റി കൺവെൻഷൻ കാണുന്നതെന്ന് തോന്നുന്നില്ല. വരിക, നിങ്ങൾ ഇവിടുന്ന് വരുന്നു, എന്തിനാണ് വന്നത്, ഒരു ഹലോ പറയാൻ തക്കുന്നു, അത് തന്നെ ഒരു സുവിശേഷമാണ്. അപ്പോൾ ഇവിടെ ഒരു റിസീവിങ് ഹാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ആളുകൾക്ക് കൂടുതൽ വരാനും കൂടുതൽ ആളുകളെ അവർക്ക് കൊണ്ടുവരാനും വീണ്ടും വീണ്ടും വരാനും താല്പര്യം. അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഈ വർഷം ഉണ്ട്. ആദ്യം തന്നെ ഒരു വെൽക്കമിങ് ഒരു ഇതുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണ്, നാളെ ആരാണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെ ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ തക്കണം ക്രമപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയില്ല ആരാ വരുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് രണ്ടാമത് സഭയോട് ചേർന്ന് ഒത്തിരി പേരുണ്ട്, പല സംസ്ഥാനങ്ങളിൽ പല ഭാഷകളിൽ. അവരൊക്കെ പന്തലിന് ചുറ്റും നടന്ന് പോകുന്നത് മാത്രമേ ഉള്ളൂ. അവർക്കൊരിക്കലും ഒരു അക്സെപ്റ്റൻസ് ആ രീതിയിൽ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ ബുധൻ വ്യാഴം വെള്ളി ശനി നാല് ദിവസങ്ങളിൽ നാല് ഭാഷക്കാർക്ക് വേണ്ടി മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ട്രാൻസ്ലേഷൻ ഒന്നുമില്ല, ഹിന്ദിക്കാർക്ക് ഹിന്ദി തന്നെ പ്രസംഗം, ഹിന്ദി പാട്ട്. അവർക്ക് പാട്ട് എന്ന് പറയുമ്പോൾ ജാത്ര എന്ന് കർണാടകയിൽ പറയും. ഒന്നിച്ചു കൂടി വന്നിട്ട് ഒരു പാട്ട് തന്നെയാണ് അവരുടെ പ്രസംഗം, പാട്ട് തന്നെയാണ് അവരുടെ വിശ്വാസം, അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് അവരുടെ. അപ്പോൾ ഈ ഭാഷ ആദ്യമായിട്ട് സഭയിൽ വൈകുന്നേരം 7 മുതൽ 8 വരെ അവർക്ക് വേണ്ടി പ്രത്യേക മീറ്റിംഗ്. അപ്പോൾ അതിഥി തൊഴിലാളികൾക്ക് വരാം, ഭാഷ അറിയാവുന്നവർക്ക് വരാം. അതുകൊണ്ട് ഏവർക്കും സ്വാഗതം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു എക്സ്പ്രഷനും എക്സ്പാൻഷനുമാണ് കൺവെൻഷൻ. തിരുമേനി, ഇപ്പം ഈ തിരുമേനിയുടെ തന്നെ പല പ്രസംഗങ്ങളിലും ഈ ആശങ്ക തിരുമേനി അറിയിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ യുവജനങ്ങൾ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നൊക്കെ ഒത്തിരി അകലുന്നു, ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കൺവെൻഷൻ്റെ ഭാവി സംബന്ധിച്ച് തിരുമേനിക്കൊരു ആശങ്കയുണ്ടോ? എല്ലാ മെത്രാമാർക്കുള്ള ആശങ്ക എനിക്കുമുണ്ട്, എല്ലാ പേരൻസിനുമുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്, എല്ലാ നാട്ടുകാർക്കുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. എന്നാൽ മുഴുവൻ പിള്ളേരും അങ്ങനെയാണെന്നൊരു ചിന്ത എനിക്കില്ല. ധാരാളം യങ്സ്റ്റേഴ്സ് ചർച്ചിനോട് ഒട്ടി നിൽക്കുന്നവർ, ഫെയ്ത്തിൽ പിടിച്ചു നിൽക്കുന്നവർ, നല്ല കാമ്പുള്ള പിള്ളേർ, യൗവനത്തിലെ മക്കൾ എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, അങ്ങനെയുള്ള മക്കൾ ധാരാളം ഈ സഭയിലുള്ളതാണ് എൻ്റെ ഏറ്റവും സന്തോഷം. അങ്ങനൊരു നിരാശയോ സങ്കടമോ ഇല്ല. ഒരു പ്രകൃതി ദർശനം പോലെ, കര ഇവിടെ ഇടിഞ്ഞാൽ വേറൊരിടത്ത് കരയുണ്ടാകും. അതെ. അപ്പോൾ യൂറോപ്പിലെ ശുഷ്കമായ സഭകളെല്ലാം കുറേ കൂടെ പുഷ്ടി പ്രാപിക്കും. അതെ അതെ. അവിടെ നിന്ന് ഇങ്ങോട്ട് സുവിശേഷം വന്ന പോലെ ഇവിടെ നിന്ന് തിരിച്ച് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. തിരുമേനി, ഈ വർഷം തിരുമേനി ചുമതല എടുത്തതിന് ശേഷം ഈ വർഷം ഓൺലൈൻ മാധ്യമങ്ങൾ ഒത്തിരി ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്, പലർക്കും ഈ വർഷം കൊടുത്തിട്ടുണ്ട്. അതൊരു പുതിയ കാൽവെപ്പാണ്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അങ്ങനെ കാദോഷ് മീഡിയയുടെ പ്രേക്ഷകരോട് തിരുമേനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും വരിക, വരിക, വചനം കേൾക്കുക. വചനം കേൾക്കുന്നതിനുള്ള സന്തോഷം, കേട്ട് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു ത്വര അതെല്ലാം മനസ്സിലുണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ആയിട്ട് വരിക, നന്നായി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുക. അതുമൂലം ഒരു ക്രിസ്തു സന്ദേശവും ക്രിസ്തു തരുന്ന ഒരു ഐക്യവും ക്രിസ്തു തരുന്ന ഒരു സ്നേഹവും നമുക്ക് എല്ലാ സഭകളുമായിട്ട് പങ്കിടാൻ പറ്റും. ഈ എക്യുമെനിസം എന്ന് പറയുന്നത് പോലെ തന്നെ സഭകൾ മാത്രമല്ല സമൂഹങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ മാരാമൺ കൺവെൻഷൻ സഹായിക്കും. ക്രിസ്ത്യാനി അല്ലാത്ത ആളുകളുണ്ട്, ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ മാരാമണ് വരുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടാണ്, സമൂഹത്തെ റിഫോം ചെയ്യാൻ മാരാമൺ കൺവെൻഷന് സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാരും കളക്ടർമാരും ഗവൺമെൻറ് ഒഫീഷ്യൽസും എല്ലാം കൂടെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ സഹായം മാരാമൺ കൺവെൻഷൻ വലുതായിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും സഭ ഗവൺമെൻറ്റിനോട് സന്തോഷവും നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നുണ്ട്. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ വരാം, കെട്ടുപാടുകളില്ലാതെ സുവിശേഷം എന്നും ഏവർക്കും എക്കാലത്തും എവിടേക്കും എന്നൊരു ചിന്തയാണുള്ളത്. അത് ആണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്.
ജീസസ് ക്രൈസ്റ്റ് ഇസ് സേവിയർ, കർത്താവ് തന്നെ ദൈവം, അവിടുന്ന് തന്നെ രക്ഷകൻ. എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവിക സന്ദേശമാണ് ക്രിസ്തുവേശിലൂടെ ഉള്ളത്. അതാണ് സഭ എന്നും പറയാനുള്ള സന്ദേശം. ഫോർ യു എ സേവിയർ, നിങ്ങൾക്കിതാ ഒരു രക്ഷകൻ. വരിക, കേൾക്കുക, സുവിശേഷമാകുന്ന യേശുവിനെ മനസ്സിലാക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരുടെ തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വേർതിരിച്ച് ഒരു അഭിമുഖം ക്രമീകരിച്ചുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.